ഐ ഐ ടി മദ്രാസിൽ നടന്ന സിംഗപ്പൂർ ഇന്ത്യ ഹാക്കത്തോണിൽ പങ്കെടുക്കവെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത പ്രത്യേക ക്യാമറയിൽ ആകൃഷ്ടനായ മോദിയുടെ തീരുമാനം കേട്ടാൽ രാജ്യത്തെ ജനങ്ങൾ തലയിൽ കൈവയ്ക്കും പ്രധാനമന്ത്രിക്ക് തീരെ ബോധമില്ലാതായാൽ എന്താണ് ജനങ്ങൾ ചെയ്യുക രാജ്യത്തിന്റെ എല്ലാ ഇടങ്ങളെയും ഒളിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കേന്ദ്ര സർക്കാർ മറ്റിടങ്ങളിൽ ക്യാമറ വെച്ച് മടുത്ത് ഒടുവിൽ പാർലമെന്റിൽ ക്യാമറ വെക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മുടെ മോദിയാണ് ഇക്കാര്യം പറഞ്ഞത് എന്നാൽ മോദിയുടെ ഈ പ്രഖ്യാപനത്തെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എം പി ശശി തരൂർ വിമർശനങ്ങളെയും വെല്ലുവിളികളെയും നേരിടാൻ സ്വന്തം മന്ത്രിമാരെ താങ്കൾ ആദ്യം പരിശീലിപ്പിക്കൂവെന്നും അങ്ങനെയാണെങ്കിൽ അത് നന്നാകുമെന്നുമായിരുന്നു തരൂർ ട്വിറ്ററിൽ കുറിച്ചത് ഇത്തരമൊരു കണ്ടുപിടിത്തം ഉപയോഗപ്രദമാകുമെന്ന് സമ്മതിക്കുന്നു നരേന്ദ്രമോദിജി വിമർശനങ്ങളെയും വെല്ലുവിളികളെയും നേരിടാൻ സ്വന്തം മന്ത്രിമാരെ താങ്കൾ ആദ്യം പരിശീലിപ്പിക്കും പാർലമെന്റ് എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രഭാഷണം മാത്രം ശ്രദ്ധയോടെ കേട്ടിരിക്കാനുള്ള ഇടമല്ലെന്നായിരുന്നു തരൂർ ട്വിറ്ററിൽ കുറിച്ചത് ആരാണ് ശ്രദ്ധിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള ക്യാമറകളെ കുറിച്ചുള്ള കണ്ടുപിടുത്തം താൻ പ്രത്യേകം ഇഷ്ടപ്പെടുന്നുവെന്നും പാർലമെന്റിൽ എത്തി സ്പീക്കറുമായി സംസാരിച്ച് ഇത്തരമൊരു ക്യാമറ അവിടെ സ്ഥാപിക്കുമെന്നുമായിരുന്നു മോദി പറഞ്ഞത് ഈ ക്യാമറ പാർലമെന്റിൽ ഉപയോഗപ്രദമാകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും മോദി പറഞ്ഞിരുന്നു ആർക്കാണ് ഉപയോഗപ്രദമാവുക എന്നുകൂടി പറഞ്ഞാൽ നല്ലത് പാർലമെന്റിൽ ക്യാമറ വെച്ചാൽ അവ നിരീക്ഷിക്കുന്നത് ആരായിരിക്കും കേന്ദ്ര സർക്കാരിന് വേണ്ടി അവരുടെ ഉദ്യോഗസ്ഥർ തന്നെയാവും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയിലേക്കുമുള്ള ബി ജെ പി സർക്കാരിന്റെ കടന്നുകയറ്റത്തിന് അതിലില്ലാതായിരിക്കുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ജനങ്ങൾക്കായാണ് നിലകൊള്ളേണ്ടത് അതുകൊണ്ട് തന്നെ അവരെ നിരീക്ഷിക്കാനുള്ള അവകാശവും ജനങ്ങൾക്ക് മാത്രമാണ് എന്നാൽ പാർലമെന്റിൽ ഇരിക്കുന്നവർക്ക് വരെ മുകളിൽ അവരെ ഭരിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ് കേന്ദ്രം അതൊരിക്കലും ഈ രാജ്യത്ത് നടപ്പിലാകില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇനിയിപ്പോൾ ക്യാമറ വെച്ചാലും അസം എൻ ആർ സി അവസ്ഥയാവും നിങ്ങളുടേത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്നത് പാർലമെന്റിൽ ക്യാമറ വന്നാൽ അവിടെ ഇരുന്ന് ചിത്രങ്ങൾ കാണുന്ന മറ്റ് സംഖ്യമാർ സംഖ്യമാരായ മന്ത്രിമാരെയും കൂടി നമുക്ക് പിടിക്കാം പിന്നെ പാർലമെന്റ് എന്നത് ബി ജെ പിയുടെ പാർട്ടി കമ്മിറ്റി ഓഫീസ് അല്ല എന്ന് ആരെങ്കിലും നമ്മുടെ മോദിജിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം